ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മുടെ പോൾമോൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നിട്ട് അവന് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ എനിക്കിപ്പോൾ അല്ലാതെ തന്നെ എനിക്കിപ്പോൾ ഈ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടോ വയ്യ, പിന്നെ അത്രയും വെയിലത്ത് യാത്ര ചെയ്ത് വന്നിട്ട് വന്നു. ഞാൻ പറഞ്ഞു, എടാ മോനെ എനിക്കൊന്നും വയ്യ, നീ വേണമെങ്കിൽ അവൻ അല്ലേലും അവൻ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്ക് അവൻ എന്തോന്ന് കൂടുതലും ആ പാത്രത്തിൽ ഇട്ട് സ്പൂണും കൂടി ഇങ്ങനെ കൊട്ടെന്ന ഭയങ്കര ഇഷ്ടമാണ്, വലിയ സ്റ്റൈൽ അങ്ങനെ ഈ കൊട്ടൽ. ഞാനിപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ നിന്ന് ചെയ്യുവാണെങ്കിലും ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കുമെന്ന് വെച്ചു, അവൻ ആ സ്പൂൺ എടുത്ത് ആ ചട്ടിയിലിട്ട് രണ്ട് കൊട്ട് കൊട്ടും. ഞാൻ പറയടാ ഇത് ചട്ടിയാണ്, മീൻ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇത് പൊട്ടിപ്പോകണോ വെച്ചേന്ന്. അപ്പം അത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെയുള്ള കുക്കിങ്ങും അരിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം, സ്റ്റൈൽ കാണിച്ച് ചെയ്യാൻ. അല്ലാതുള്ള പരിപാടിയൊന്നും ഇഷ്ടമല്ല. ഞാൻ ചെന്ന് ചെന്നാൽ ചെയ്യുന്നെങ്കിൽ ചേട്ടാ, ആദ്യം ഞാൻ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി പിന്നെ എത്രയും സവാളയൊക്കെ എടുക്കണമെന്ന്. എന്നിട്ട് അവൻ അതാ ചോദിച്ചത്, സവാളയും ഉള്ളിയും. ഞാൻ പറഞ്ഞെടാ സവാള തന്നെ എടാ ഉള്ളി. പിന്നെ ഞാൻ അന്നേരം എഡിറ്റ് ചെയ്യാൻ നേരം പിന്നെ ഞാനിങ്ങി വന്ന് ഇങ്ങനെ കിടന്നു, ഉറങ്ങിയൊന്നുമില്ല. അവിടെ തന്നെ താൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. റേച്ചാനും കൂടെ ഉണ്ട്. റേച്ചാൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ഇനി പറഞ്ഞ് ഒപ്പിക്കുന്നോ എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ പറയട്ടത്. അപ്പോൾ എഡിറ്റിങ് ചെയ്യാൻ നേരം ഇവനീ വോയിസ് ഇവൻ തന്നെ നോർമലി സൗണ്ട് ഇട്ടതായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും അങ്ങ് ഉത്തരം കേൾക്കാൻ പോയില്ല. ഇന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആ വീഡിയോ കേട്ടോണ്ടേ, എന്താ ആരും കമൻറ്റ് കിട്ടില്ല, അതിന് ആരും ശ്രദ്ധിച്ചില്ല എന്തോന്ന്. അവനെല്ലാം ചെയ്തിട്ട് പറഞ്ഞില്ല, ഇനി നമുക്ക് തീ കത്തിക്കാന്നായിരിക്കാം അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവൻ പറഞ്ഞു, എന്തോ അബ്ബാ ഇനി നമുക്ക് തീയിലോട്ട് പോവാന്ന്. ഞാൻ പറയടാ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു, ആരും അത് മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു, നീ എല്ലാവരെയും കൂടെ തീക്കകത്ത് കൊണ്ടുപോകാന്നോടാ. എന്നിട്ടും അത്രയും പറഞ്ഞ് ഒപ്പിച്ചവൻ നന്നായിട്ട് വഴട്ടാന്ന് നമ്മളീ പറയുന്നതൊക്കെ കേൾക്കുന്നെയാ. എൻ്റെ ഈ വീഡിയോ നേരത്തെ ഒരു കൊത്തുപൊറോട്ടയുടെ പോട്ടെ ചപ്പാത്തിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് കണ്ടിട്ടാണ് ഇയാൾ ചെയ്തത്. പക്ഷെ ഒരു സ്പൂൺ റീച്ചാൻ ടേസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞു. റീച്ചാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഞാനായിരുന്നു ഈ മുറിയിൽ. റീച്ചാൻ പറയുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവൻ എണ്ണ ഇത്തിരി ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നതാ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തും നല്ലതായിരിക്കും. പക്ഷേ ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ, ഇത്തിരി ആ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അത്രയും ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യും, എല്ലാവരും പറയുന്നുണ്ട് മോനെ കൊണ്ട് ചെയ്യിപ്പിക്കണോ എന്നൊക്കെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഇപ്പോഴും ആഹാരത്തോട് അത്ര ഒരു കഴിക്കണമെന്നുള്ള ഒരു ഇത് വരുന്നില്ല. പിന്നെ ഇന്നലെ അത്താഴം കഴിച്ചത് ഒന്നും അങ്ങോട്ട് വായിക്കി വിളിച്ചു വന്നില്ല. ഈ ഫ്രൂട്ടി ബ്രെഡ് ഉണ്ടല്ലേ, ഫ്രൂട്ടി ബ്രെഡ് അത് വാങ്ങിച്ചോണ്ടെന്ന് ചോദിച്ചാൽ അതും ഇച്ചിരി കോഫി അങ്ങനെ കുടിക്കത്തെന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു, ചായയും കോഫിയൊക്കെ ഒഴിവാക്കുന്നു. അതുകൊണ്ട് കുറേ ഒരാഴ്ചയായി ഓളം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കോഫി. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ബ്രെഡ് ഇങ്ങനെയുള്ള അത് തിന്നാനായിട്ട് മെഡിസിൻ എടുക്കണ്ടേ, അതുകൊണ്ട് അതുണ്ടാക്കി അതിൽ മുക്കി കഴിച്ച്. അല്ലാതെ ഈ സ്വീറ്റ് ബൺ വരുമല്ലേ, സ്വീറ്റ് ബൺ അത്ര സ്വീറ്റ് അല്ല, ഒരു ലൈറ്റായിട്ട് സ്വീറ്റ് ഈ പാവുകാരം കൊണ്ടുവരും. അങ്ങനെ ഈ 9:30 ആകുമ്പോൾ ഇവിടെ വരുന്നുണ്ട്, ചില ദിവസങ്ങളിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ മിക്ക ദിവസവും അത് തീർന്നു പോകും. നമ്മുടെ വീട്ടിൽ ഇവിടെ വരുമ്പോഴത്തേ ഇവിടെ ലാസ്റ്റാണ് തോന്നുന്നു വരുന്നത്. ക്രീം ബണ്ണും ഇതൊക്കെ അങ്ങ് തീരും. ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇന്ന് വാങ്ങിച്ച് അത് ഫ്രഷ് ഫ്രഷ് അല്ലേ പുള്ളി കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ നമ്മൾ പണ്ട പനിയൊക്കെ ആയിട്ട് കിടക്കുമ്പം കട്ടക്കാപ്പിക്കകത്ത് മുക്കി ഇതൊക്കെ അല്ലേ കഴിക്കുന്നത്. അതുപോലെ ഞാൻ ആരുടെയും കമൻറ്റിന് ഇന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പം ഇന്ന് പോയി പോൾമോന് ബുക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫോം വാങ്ങിച്ചുകൊണ്ട് വന്ന് 12th. അപ്പം എന്തോ ചെയ്യും, ഇരുന്നിരുന്ന് ആ അയ്യോ രണ്ട് മൂന്ന് മീൻ അച്ചാറിൻ്റെ ഓർഡറുണ്ട്. മീൻ ഈ കറുത്ത ചൂര കിട്ടുന്നുണ്ട്, അല്ലാതെ നമ്മുടെ അച്ചാറിടുന്ന നാട്ടിലാണെങ്കിൽ നമുക്ക് പല വെറൈറ്റി കിട്ടും പല മീനുകൾ. ഇവിടെ അങ്ങനെ ഇവിടെയും ഈ വസായി നയഗാവ് ആ സൈഡിലൊക്കെ നല്ല വെറൈറ്റി മീനുകളുണ്ട്, മോത അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെന്ന് പറയുന്ന ഓല. പക്ഷേ ഇവിടെ ഈ കേരയെല്ലാം ഉള്ളു, അതുകൊണ്ട്
എന്തോ ഞാൻ ആ അടച്ചൻ്റെ ഓരത്തൊരു മീനച്ചാറൊക്കെ ചോദിക്കുന്നുണ്ട്. മിക്ക ആൾക്കാർക്കും മീനച്ചാറാണ് വേണ്ടിയത്. ആ പിന്നെ ഒന്നുമില്ല. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. രണ്ട് പാനലിങ്ങനെ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. റേച്ചാൻ ഇവിടെ ഈ ഇഡലി പൗഡർ എന്നും പറഞ്ഞൊരു പൗഡറുണ്ട്, അത് വെളിച്ചെണ്ണ ചാലിച്ച് കഴിക്കുന്നതേ, അതിൽ കഴിക്കാനാണ് ഇഷ്ടം. റേച്ചനും സാമ്പാർ എങ്ങാണ്ട് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഇഷ്ടം, അവനും അത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. എനിക്കും ഇഷ്ടം അത്, പക്ഷേ ഒരു ഇച്ചിരി എരിവുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ എരിവ് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഇച്ചിരി ആണെങ്കിലും എനിക്ക് ഒത്തിരി എരിവായിട്ട് നാക്ക് ഇതാവും. ഇവിടെ പിന്നെ കട്ടി കുറഞ്ഞ ദോശ വേണ്ടിയവർക്ക് പിന്നെ കട്ടി കുറഞ്ഞ ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അങ്ങ് മറന്നുകൂടെ പോയി വീഡിയോ എടുക്കുന്ന കാര്യം. എന്നിട്ട് തോരൻ വെക്കുന്നതായപ്പോഴാണ് ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. അങ്ങനെ കാബേജൊക്കെ ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു, അപ്പോൾ ഒരു കാബേജ് തോരൻ വെക്കാമെന്ന് പറഞ്ഞിരിക്കുക. ചില കാബേജ് നമുക്ക് അരിയുമ്പോഴേ അറിയാതെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് സൈസ് മുറ്റിയ പോലുള്ള കാബേജായിരുന്നു. അപ്പം ഞാനത് അരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ തൊലിയുടെ പുറത്തൊരുത്തിരി കട്ടി പാങ്ങാണല്ലോ, അതങ്ങ് ഞാനെടുത്തും കളയും. അതുകൂടെ ഇട്ടാൽ പിന്നെ കുറേയും കൂടെ ഒരു വല്ലാതാണ്. അപ്പം ഞാൻ വലിയൊരു കാബേജായിരുന്നു, അതിൻ്റെ പകുതി എടുത്തു, പകുതി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കാബേജ് തോരം കാണുമ്പം പലരും എന്നോട് പറയും, വിജി തൈറോയ്ഡ് ഉണ്ടെങ്കിൽ കാബേജ് കഴിക്കല്ലേ എന്ന്. ഞാൻ കഴിക്കാറില്ല. അതുമല്ലൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ അതിനോട് അത്ര താല്പര്യം. ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഈ കാബേജ് തോരൻ അങ്ങ് ഉണ്ടാക്കുന്നത്. മോരുകറി ആണേലും ഞാൻ ഒരു സൈഡിൽ എല്ലാം ഇരിക്കട്ടെ, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളതങ്ങ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ഡോക്ടർ ജോൺസൺ, ഡോക്ടർ രാജേഷ് ഇവരുടെയൊക്കെ ചാനൽ ഞാൻ ചിലപ്പോൾ കാണും. നല്ല ഒത്തിരി ഇതാണ് അവരുടെ ഇത് കാണാൻ, പല ഇതും നമുക്ക് പഠിക്കാനുണ്ട് അതിൽ നിന്നും. അപ്പം ഡോക്ടർ രാജേഷ് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുമാണ്, കാബേജ് തൈറോയ്ഡുള്ളവർ കഴിക്കില്ലെന്ന് പറയും, പക്ഷേ കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഈ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ ഫോറിൻ കൺട്രിയിലൊക്കെ ആൾക്കാർ, എൻ്റെ സൗണ്ടും ഇതുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു, ഈ സാലഡിലൊക്കെ പച്ചക്കല്ലേ കഴിക്കുന്നത്, അങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. കുക്ക് ചെയ്താൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്, പക്ഷേ എന്നാലും ഞാൻ കഴിക്കാറില്ല കേട്ടോ കാബേജ്. പലരുടെ അഭിപ്രായങ്ങളാകുമ്പോൾ നമുക്ക് പലരും പലത് പറയും. അപ്പം ഈ പുള്ളിയുടെ ഞാനെന്നിങ്ങനെ കേട്ടായിരുന്നു, ഡോക്ടർ ജോൺസൻ്റെതിലും പലതും പറയുന്നുണ്ട് എല്ലാം ഈ നമ്മുടെ ഈ അസുഖങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഇതാണ്. അതാ ഞാനിപ്പോൾ ഈ ഇപ്പം എല്ലാവരും ഇവിടുത്തെ സ്ഥിരം ഒരു കൂട്ടാനാണ് കാബേജ് തോരൻ, മോര് കറി, പയർ തോര, അതൊക്കെ ഇവർക്ക് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കും ജോലി കുറഞ്ഞിരിക്കുന്നത്. ചിലത് കുറച്ച് പേര് കുറച്ച് കഴിക്കും, കുറച്ച് കഴിക്കത്തില്ല, അത് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാം കഴിക്കുവാണെങ്കിൽ നമുക്കും ഒരു സന്തോഷമാണ്, അങ്ങനെയൊക്കെ ഇല്ലേ. എല്ലാ വീട്ടിലും ഇത് തന്നെ അവസ്ഥ, എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെ. എല്ലാവരും കഴിക്കുന്നത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും ജോലിയും കുറഞ്ഞിരിക്കും. ഓക്കെ, അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തൊന്ന് അടച്ച് വെക്കട്ടെ. ഇന്നത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു, ഞാനതിപ്പം രാവിലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെച്ച്, രാത്രിയിലും തിളപ്പിച്ചായിരുന്നു, ഇപ്പം രാവിലെ വന്നിട്ട് രാവിലെയും തിളപ്പിച്ച്. ഇപ്പം ചൂടല്ലേ, അതുകൊണ്ടെല്ലാം പെട്ടെന്ന് പന്നലാകും. അപ്പോൾ ഈ കാബേജ് തോരൻ ആണെങ്കിലും ഞാൻ ഇപ്പം വൈകിട്ടത്തേക്ക് റേച്ചാൻ വരുമ്പോഴും ഇച്ചിരി ലേറ്റാകുമല്ലേ, അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അത് ഫ്രിഡ്ജിലങ്ങ് കൊണ്ടുവയ്ക്കും. പിന്നെ വരുമ്പോൾ ഞാനെടുത്ത് ചൂടാക്കി കൊടുക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും റേച്ച ഒരു 10:30 ഒക്കെ കഴിയും വരുമ്പം.
അപ്പോൾ കാബേജ് ആയതുകൊണ്ട് ചൂട നല്ല ചൂടായതുകൊണ്ട് അത് പന്നലാകണ്ടെന്ന് പറഞ്ഞ് ഞാനെടുത്ത് അങ്ങോട്ട് വെക്കും. പന്നലാകത്തില്ലായിരിക്കാം ചിലപ്പം, പക്ഷെ നമ്മൾ എന്തിനാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ രാത്രിയിലായോണ്ട് ഇവർക്ക് ഞാൻ ചിന്തിച്ചൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിക്കും. മീൻകറിയൊക്കെ കുറച്ചെല്ലാം ഉള്ളായിരുന്നു, അപ്പോൾ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം അണ്ടക്കാരൻ വന്നിട്ട് ഞാൻ അണ്ട വേണോ അണ്ട വേണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും വേണ്ട, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചൂടാണ്, ഇപ്പം മുട്ട കഴിക്കരുതെന്ന്. പറ എല്ലാവരും എന്താ എന്നോട്, അരെ ഭാവി ഈ ഇപ്പം ഞങ്ങളുടെ കോംപ്ലക്സിൽ കുറേ ഡോക്ടർമാരുടെ വീടുകളൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞ് ഡോക്ടർമാരുടെ വീട്ടിൽ എത്രമാത്രം അണ്ട മുട്ടയെ വാങ്ങിക്കുന്നതെന്ന് ഭാവിക്കറിയാം, പേഷ്യൻറ്റിനോട് പറയും കഴിക്കല്ലെന്ന്, അവർ പിന്നെ തിന്നുകയും ചെയ്യുമെന്ന്. എന്നോട് ഡോക്ടറൊന്നും പറഞ്ഞില്ല, എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ചൂടായതുകൊണ്ട് വേണ്ടാന്ന്. പക്ഷേ ചൂടായിട്ടും മുട്ടയ്ക്കും വിലക്കുറവില്ല, ചിക്കനും വിലക്കുറവില്ല, ഉള്ളി ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ മുട്ട കാണത്തുമില്ല. അപ്പം ഞാൻ സവാളയും ടൊമാറ്റോയും ഒരു ഉരുളൻകിഴങ്ങും കൂടെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അടപ്പത്ത് വെച്ചെന്ന് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ആ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ച്, വിസിലിടാതെ ഒന്ന് അടച്ച് വെച്ച്, എന്നിട്ട് അതൊന്ന് കുറച്ചൊന്നാക്കിയതുള്ളൂ. കാരണം നമ്മളൊരു വിസിലടിക്കുമ്പം അത് കിടന്നുകൂടെ ഒന്ന് വേവുമല്ലേ. അപ്പം ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഷാഹി ബിരിയാണി മസാലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്കുകയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കും. ഈ ഉള്ളി വഴറ്റാൻ നേരം ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് വഴറ്റിയായിരുന്നേ. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി പെരിഞ്ചീരകവും ഒരു ഏലക്കയും ഒരു ചെറിയ ഗ്രാമ്പും ഇട്ട് പൊട്ടിച്ചായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുത്തത്. എന്നിട്ട് കഴുകിയ അരി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ, ഇതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് ഗ്ലാസ് അരിയാകുമ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഒരു വിസിലടിച്ച് കുറച്ച് പ്രഷർ അങ്ങ് തുറന്നു വരും വിടും. ബിരിയാണി അരിയായത് കേട്ടോ. അപ്പോൾ ഈ പിള്ളേർക്ക് ബിരിയാണി അരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാറ് ഇരിപ്പുണ്ട്, പപ്പടം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത്, പക്ഷേ എനിക്കിതിനോട് അത്ര താല്പര്യമില്ല. റീച്ചാൻ പറഞ്ഞ് എന്തോ മനുഷ്യത്തിയായി. അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ റീച്ചാൻ പറയും ഇതാകുമ്പം, സത്യം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം, വേറൊരു ഒത്തിരി കൂട്ടാനൊന്നും ഉണ്ടാക്കാനും പോണ്ട. മിക്ക ദിവസം എന്നോട് പറയും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന്. മിക്ക ദിവസം എന്ന് പറയാൻ നമുക്ക് ഈ വയ്യാതൊക്കെ ഇരിക്കുവാണെങ്കിലേ ഒത്തിരി നേരം നീ കിടന്ന് മെനക്കെടണ്ട, ഇതാകുമ്പോൾ അവർക്കും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിസിലൊക്കെ അത് വിസിൽ വന്നു. എന്നിട്ട് ഞാനത് കുക്കറിൽ നിന്ന് ഒരു ഉരുളിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു പാനിൻ്റെ അകത്തൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചിട്ട് മുട്ട ഇതിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന്, അപ്പോൾ മുട്ടയ്ക്ക് ഒരു കളറ് കിട്ടും അതിന് വേണ്ടി. പിന്നെ ഞാൻ അത് ചോറിൻ്റെ അകത്ത് ഇട്ടിളക്കി. ഉള്ളിയൊക്കെ വറുത്തിടണമെങ്കിൽ കുറേ കൂടെ ടേസ്റ്റാണ്. ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെടാൻ പോയില്ല. പിന്നെ കിസ്മിസോ ക്യാഷോ ഇടാം, അതൊന്നും ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല താനും. പക്ഷേ അതൊക്കെ കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിന് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇഷ്ടം. എനിക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലേ, അതിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കിസ്മിസും ഇതൊക്കെ ഇടയ്ക്ക് കടിക്കുന്നതും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ നമ്മൾ ആ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു ബിരിയാണി മസാലയും കൂടെ ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമുണ്ട്. അപ്പോഴേ പ്രൈസമ്മ പറഞ്ഞ് ആ മമ്മി എന്തോ ഉണ്ടാക്കുക നല്ല മണം വരുന്നുണ്ടെന്ന്. ഞാൻ അതിൻ്റെ അകത്ത് ആ മുട്ടയും കഴിച്ചു, ഒരു ഏത്തക്ക ഉണ്ടായിരുന്നു അതും കഴിച്ചു രാത്രി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റെഡിയായി. രാത്രിയിൽ അവർക്ക് അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.